ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു വിൻ ട്രേഡർ. എൻ്റെ പേര് ഗംഗാ ദേവ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ഒരു ബിഗിനേഴ്സിനും അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇത് ഫോളോ ചെയ്യുന്ന വിധം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് 8 ഡിസംബറാണ്. അപ്പോൾ അതിൻ്റെ രാവിലത്തെ ട്രെൻഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനാണ് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനുമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ കൂടുതലും ഫ്യൂച്ചർ ബേസ് ചെയ്താണ് ഓപ്ഷൻ പോകണം. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ, ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കി സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും പ്രോഫിറ്റിൽ വരാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും സ്പോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ നോക്കി നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് അതായത് ഫ്യൂച്ചറും സ്പോട്ടും തമ്മിൽ 100 to 200 പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്, 43,521.65 റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ. അപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഒരു പ്രൈസിൽ നിന്നാണ് നമ്മൾ ഈ വരുന്ന ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന റിയൽ ടൈം ഡിസ്പ്ലേ ആയിരിക്കുന്ന പ്രൈസിൽ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് വേർട്ടിക്കലാണ് ഇന്നത്തെ മാർക്കറ്റ്. അത് 8 ഡിസംബർ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഇവിടെ തന്നെ നമുക്ക് ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആരോ ഇസ് എ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നലാണ്, റെഡ് ഡൗൺ ആരോ സെല്ലാണ്. സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ സിഗ്നൽസ് കാണിച്ചിട്ടുണ്ട്. ബൈ സെൽ സിഗ്നൽസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഉൾപ്പെടെ എല്ലാം ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ വരും. അപ്പം നമ്മൾ മാനുവലി ചെയ്യേണ്ടത് കൺഫേം ആണെന്ന് നോക്കുക. ട്രേഡ് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, നിങ്ങൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇങ്ങനെ ട്രേഡ് ചെയ്യാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന 8 ഡിസംബറിലെ മാർക്കറ്റാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഡേറ്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടുന്നത് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മൾക്ക് എല്ലാ ലാംഗ്വേജിലുള്ള വീഡിയോസ് പോകുന്ന കാരണമാണ്. അപ്പം നിങ്ങൾ ഏത് ദിവസമാണ് കാണുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവായിട്ട് കാണണമെന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ഗംഗ എന്നാണ്, ഗംഗാ ദേവ്. എൻ്റെ നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പോട് നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം, ഇൻക്ലൂഡിങ് സാറ്റർഡേ ആൻഡ് സൺഡേ. പിന്നെ വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഡയറക്റ്റ് വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് ചാറ്റിലോട്ട് വരാം. പിന്നെ നമ്മൾ ഓഫീസ് വരും, നമ്മൾ 2009 സ്റ്റാർട്ട് ാണ്. നമ്മൾ ഈ വേർഷൻസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈക്ക് വിൻഡോസിൻ്റെ വേർഷൻസ് അപ്ഡേറ്റ് ആകുന്നില്ലേ, അപ്പോൾ അതുപോലെ നമ്മുടെ വിൻഡോസ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻസ് അപ്ഡേറ്റ് ആകും. കാരണം മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ്ട് ഇതിപ്പോൾ നമ്മൾ 8th വേർഷൻ 8.1 ആണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ 2 സ്കാനറും കൂടെ വരും. 2023 ലാസ്റ്റോടു കൂടി നമ്മുടെ പുതിയ വേർഷനും കൂടെ ഇറങ്ങും. 10th വേർഷനാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു സ്കാനർ കാണും. അപ്പോൾ കസ്റ്റമേഴ്സിനെല്ലാം അപ്ഡേഷൻ ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് ആലപ്പുഴയിൽ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ് അടുത്ത് നമ്മുടെ ഓഫീസുണ്ട്. ഡയറക്റ്റ് വന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നവരും പർച്ചേസ് ആഗ്രഹിക്കുന്നവർക്കും ഡയറക്റ്റ് വരാം. ഓഫീസ് ലൊക്കേഷൻ ഷെയർ ചെയ്തുതരാം. അല്ലാത്തവർക്ക് ഓൺലൈൻ തന്നെ ഇത് കാണുകയും ചെയ്യാം. ഓൺലൈൻ തന്നെ നമുക്ക് ഇൻസ്റ്റാളും ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ ഇത് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇപ്പം ഇന്നത്തെ മാർക്കറ്റിൽ ബൈ വന്ന് രാവിലെ ബൈ വന്ന് ഈ ബൈ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ സോഫ്റ്റ് 2 തരത്തിൽ ഇൻഡിക്കേഷൻ തരും. ഒന്ന് ഈ അലേർട്ട് നിങ്ങൾ കേട്ട് കാണും, സൗണ്ട് കേട്ട് കാണും. ആ ഒരു സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇല്ലെന്നുണ്ടെങ്കിലും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് നോക്കാം. സ്ക്രീൻ ഇത് അലേർട്ട് വരും. അലേർട്ട് വരുമ്പോഴത്തേക്ക് ഈ ആക്ച്വലി ഇതൊരു ഇത് സിസ്റ്റത്തിനും ചെയ്യാൻ നിങ്ങൾക്ക് മൊബൈൽ, കൂടുതൽ ആൾക്കാർ മൊബൈലും ചെയ്യാൻ പറ്റും. ഈ സെയിം സോഫ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റവും മൊബൈലും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഈ സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് വരും. ഈ അലേർട്ടിലും എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെല്ല് എടുക്കണം. ഡീറ്റെയിൽസ് ഇവിടെ നോക്കിയാൽ 43,400 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് ബൈ പറഞ്ഞത്. അത് 9:25 ഈ 10:56 കിടക്കുന്നത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത ടൈമാണ്. റൈറ്റ് സൈഡിലാണ് കറക്റ്റ് എൻട്രി ടൈം വരുന്നത്, 9:25. ആ ഡീറ്റെയിൽസ് മേഖലയിൽ എഴുതി കാണിക്കുക. ഈ മേഖലയിൽ നോക്കിയാൽ 43,400 9:25 8th സിഗ്നൽ വന്ന് ഫസ്റ്റ് ആകട്ട് അടിച്ചു ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബൈ വന്നു, ബൈ വന്നത് കൺഫേം ആണെന്ന് നോക്കുക. കൺഫോർമേഷൻ താഴത്തെ ബാറ്, ബൈയുടെ കൺഫോർമേഷൻ താഴെ ബാറ് ഗ്രീൻ ആയിരിക്കണം. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴെ നോക്കിയേ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കാണിച്ചു തരണം. ഒരു പ്രാവശ്യം കൂടെ പറയാം, ബൈ വന്ന ശേഷം നമ്മൾ നോക്കേണ്ട കൺഫോർമേഷൻ എന്ന് വെച്ചാൽ താഴത്തെ ബാറില് നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. ഈ കാരണം വെച്ചാൽ ഈ എൻട്രി പോയിന്റ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയില്ലേ, അതായത് 43,400 ഈ ആരോടെ അല്ല നെക്സ്റ്റ് ആരോടെ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസാണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തെ ബാറും പ്രൈസോട് പ്രൈസ് ആൻഡ് ബൈസോൺ എഴുതി കാണിച്ചാലും മതി. ഇതാണ് നോർമൽ കൺഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ ട്രേഡ് ആണെങ്കിൽ ഇവിടെ ബൈ വന്ന്
എന്നർത്ഥം മാർക്കറ്റിൽ അവിടെ ഒരു ബൈ ട്രെൻഡ് വന്നു എന്നർത്ഥം. ഓൾറെഡി അത് കൺഫേം ആയിരുന്നു, കൺഫേം ആയി നേരെ മാർക്കറ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ട്. ഇപ്പം നോക്കിയാൽ ഇപ്പം 43,516.15 ഇങ്ങനെ ഓരോ പ്രൈസ് ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആക്ച്വലി വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 43,400 43,400.80 80 എന്ന് നിൽക്കുന്ന റേഞ്ചിലായിരുന്നു മാർക്കറ്റിൽ നമുക്ക് ബൈ സൈക്കിൾ വന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾക്ക് നേരത്തെ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇതിൽ നിന്ന് നമുക്ക് ഒട്ടും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇത് ബിഗിനേഴ്സിന് ഇൻവെസ്റ്റിംഗിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് പോകാം. അല്ലാതെ നോർമലി നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഇൻ ദ മണിയാണ്. കാരണം മാർക്കറ്റ് പോസിറ്റീവിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ബൈ കോൾ ബൈ എടുക്കുന്ന മാർക്കറ്റ് കയറും എന്നുള്ള ഇതുകൊണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഏറ്റവും പെട്ടെന്ന് പ്രോഫിറ്റ് വരുന്നത് ഇൻ ദ മണിയാണ്. ഇൻ ദ മണി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഫിറ്റിൽ വരുന്നത് അറ്റ് ദ മണിയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ പ്രോഫിറ്റിൽ വരുന്നത്. അപ്പം ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത മണി, നമ്മൾ അത് കാരണമാണ് ഇന്ത മണിയിൽ പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞു. ഇന്ത മണിയിലാണ് ആദ്യം മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റിൽ വരാൻ ചാൻസ് കൂടുതൽ. 99.95 തന്നെ പറയാം പ്രോഫിറ്റ് കൂടുതൽ ചാൻസ്, ഏറ്റവും പെട്ടെന്ന് പ്രോഫിറ്റ് വരുന്നത് ഇന്ത മണിയിലാണ്. അപ്പം നമ്മൾ നോക്കി ഇവിടെ ബൈ വന്ന്, അപ്പം ഞാൻ 43,400 നേരെ നമ്മൾ എന്തെടുക്കണം, അതിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കണം. കോൾ ഓപ്ഷനിൽ ഇന്ത മണിയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ 43,400 നമുക്ക് വേണമെങ്കിൽ 200 എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ താഴ്ത്തു പോകണമെങ്കിൽ നമുക്ക് 100 43,000 കോൾ ഓപ്ഷൻ എടുക്കാം. അപ്പം ഞാനിത് 3 ഇവിടെ താഴെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം 100, പിന്നെ 200, 300, ഇത് 3 ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും നമുക്ക് എങ്ങനെ സിഗ്നൽ വന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ബാങ്ക് നിഫ്റ്റി നോക്കി, അവിടെ ഒരു ബൈ സിഗ്നൽ കൺഫേം വന്നു. നേരെ നമ്മൾ 43,100 എടുക്കാം ആദ്യം. അപ്പം 43,100 നോക്കിയാൽ 198.25 നമുക്ക് ബൈ വന്ന്, 198.25 ബൈ വന്ന്. ഇവിടെ ഈ ആരോയിലാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. ഞാനപ്പോൾ പറഞ്ഞു നമ്മൾ സെക്കൻഡ് ക്യാനൽ എൻട്രി വരേണ്ടത്, സെക്കൻഡ് ക്യാനൽ താഴെ ബാറ് കൺഫേം അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ട അവിടെയാണ് തേർഡ് ക്യാനലല്ലേ, ഒന്നും കൂടെ നോക്കട്ടെ. അതെ, തേർഡ് ക്യാനലാണ് നമ്മൾ കൺഫേം വന്നത്. തേർഡ് ക്യാനൽ നമുക്ക് മാർക്കറ്റ് നിൽക്കുന്ന റേറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഓപ്പണിംഗ് കൂടെ കാണിച്ചുതരാം. നമുക്ക് നോർമൽ നമ്മൾ സെക്കൻഡ് ക്യാനലാണ് എൻട്രി ചെയ്യേണ്ടത്. ഈ ക്യാൻഡിലാണ് നിങ്ങൾക്ക് നമുക്ക് ബൈ വന്നത്. സെക്കൻഡ് ക്യാനൽ എൻട്രി ചെയ്യണമായിരുന്നു, സെക്കൻഡ് ക്യാനൽ കൺഫേം അല്ല. നമ്മളിപ്പോൾ തേർഡ് ക്യാനലിലോട്ട് പോയി, തേർഡ് ക്യാനലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ 199. അതായത് നമുക്ക് എൻട്രി കിട്ടിയ ആ ഒരു ലെവൽ 198 നമുക്ക് ആക്ച്വൽ കിട്ടിയത്, ബൈ കിട്ടിയത്. അപ്പം നമ്മൾ തേർഡ് ക്യാനലും അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ 199.35. അപ്പോൾ ഹൈ പോയിരിക്കുന്നത് 206.45 ഒരു ആ ഒരു തേർഡ് ക്യാനൽ ഹൈ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് ഉണ്ട്. നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രൈസ് കിട്ടില്ല, ആ പ്രൈസിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടാർഗറ്റും ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വെച്ചാൽ നമ്മുടെ സോഫ്റ്റിനകത്ത് ഡയറക്റ്റ് ഈ പ്രീമിയത്തിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തിരുന്നെങ്കിൽ നോക്കിയാൽ 218 ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്, 233 സെക്കൻഡ് ടാർഗറ്റ്, 249 തേർഡ് ടാർഗറ്റ്. ഈ മൂന്നും അടിച്ചിട്ട് ഇപ്പോഴും ചെറുതായിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ഇനിയും കയറിപ്പോകാനാണ് ചാൻസ്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്താൽ കയറിപ്പോകും. ഇപ്പം മാർക്ക് അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 288.10 നിൽക്കുവാണ് ഇപ്പം. ഇത് ഈ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ലൈവ് പ്രീമിയം റേറ്റ് ഇത് 43,100. അപ്പം 43,300 കോൾ എടുക്കുവാണെങ്കിലും അവിടെയും ഞാൻ കാണിച്ചുതരാം. നമുക്ക് ബൈ വന്ന ഇതാണ്, സെക്കൻഡ് ക്യാനലിൽ തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടി. സെക്കൻഡ് ക്യാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി പോയിന്റ് തന്നെയാണ്, 280.10 മേഖല നോക്കിയാൽ മതി. 280.10 നമുക്ക് എൻട്രി വന്നു. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 308, 330, രണ്ടാമത്തെ ടാർഗറ്റ് 352, മൂന്നാമത്തെ ടാർഗറ്റ് ഇപ്പോൾ ആ പ്രീമിയം നിൽക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 373.75 അത് നിൽക്കുന്നത്. കണ്ട, ഇപ്പോഴും ചെറുതായിട്ടൊന്ന് റിവേഴ്സിലോട്ട് പോയിട്ട് ഇനി അത് കയറിപ്പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇനി ഞാനിപ്പോൾ കാണിച്ചത് 43,000 കോള്, ഇനി ഞാൻ കാണിക്കാം നമ്മുടെ 43,200 അത് നോക്കാം. നമുക്ക് ഇവിടെ ബൈ വന്ന് സെക്കൻഡ് ക്യാനലിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. എന്ന് വെച്ചാൽ 162.40 നമുക്ക് ബൈ വന്നു, 162.40 അത് ബൈ പറഞ്ഞു. 178 ഫസ്റ്റ്, 191 സെക്കൻഡ് ടാർഗറ്റ്, 204 തേർഡ് ടാർഗറ്റ് വന്ന്. അവിടെ നിന്ന് മാർക്കറ്റ് 229.60 വരെ കയറിപ്പോയെ, 229.60 വരെ കയറിപ്പോയ ശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കണ്ടോ, ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ടൊന്ന് ഇറങ്ങുകയാണ്. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കിടക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് വെച്ചാൽ 43,572. ആ 572.25 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് കയറിപ്പോവും, അപ്പോൾ പിന്നെ നമ്മുടെ കോള് കയറിപ്പോവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. ഇത് ഫോളോ ചെയ്യുന്ന നമ്മൾ ഇതിനകത്ത് ഒരു പ്രഡിക്ഷൻ ഒന്നുമല്ല, ഇറ്റ്സ് വർക്കിംഗ് ടു റിയൽ ടൈം. മാർക്കറ്റ് എന്താണ് അതാണ് സോഫ്റ്റ്വെയർ. നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പിൽ ഇത് ഡയറക്റ്റായിട്ട് സ്ക്രീൻ കാണാൻ പറ്റും. അതും ഇത് വർക്ക് റിയൽ ടൈം. മാർക്കറ്റ് എന്താണ് നമുക്ക് ലൈവായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതും ഈ ഒരു സെയിം സ്റ്റാർട്ട്. ഇപ്പോൾ ഞാൻ ഓപ്ഷനിലാണിത് കാണിച്ചത്.
അപ്പം ബിഗിനേഴ്സിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ക്യാപിറ്റൽ ഇടുമ്പോൾ അത് എത്ര ചെയ്താണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നോർമലി നമ്മൾ ഇതുക്കും എങ്ങനെ അത് ഫോളോ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് കണ്ടിന്യൂ ഇപ്പം തന്നെ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു നമ്മൾ മോർണിംഗ് സെഷനിൽ ഒരു ട്രെൻഡ് കിട്ടിയാൽ അവിടെ നിന്ന് ആ ഒരു പ്രോഫിറ്റ് ലെവൽ എക്സിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ 11 മണി ആയതേ ഉള്ളൂ കേട്ടോ, 11 മണിക്കുള്ളിൽ നമ്മളൊരു പ്രോഫിറ്റ് ലെവൽ വന്ന് പിന്നെ എന്തിനു നമ്മൾ 3.5 വരെ നിൽക്കേണ്ട, 3.5 വരെ നിൽക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഇനി ചിലപ്പം അടിച്ച് കയറി പോകുമായിരിക്കും, പക്ഷെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിൽ വന്നു. അപ്പോൾ ബിഗിനേഴ്സിന് ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പാടില്ല. കാരണം മോർണിംഗിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മാർക്കറ്റിൽ പിന്നെ നിൽക്കേണ്ട. കാരണം നമുക്ക് ആ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് രൂപത്തിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് രൂപത്തിൽ എടുക്കണമല്ലോ. അതിനുശേഷം ചെറുതായിട്ട് നമുക്ക് റിസ്ക്കൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് പ്രിഡിക്ഷൻ ഈസ് വർക്കിംഗ് ദ റിയൽ ടൈം, മാർക്കറ്റ് എന്താണോ അതാണ് ഇതിനെ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിലും ഇതിന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അത് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള എന്നെ വിളിക്കുക. എൻ്റെ പേരും നമ്പർ വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.